മടത്തറയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് 11 കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ തിരുവനന്തപുരം വലിയതുറ എലൻ ഹൗസിൽ 26 വയസ്സുള്ള നിക്സൺ സേവിയറിനെ പോലീസ് പിടികൂടി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചിതറ കടയ്ക്കൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി KSRTC ബസ്സിലെത്തിയ നിക്സൺ സേവിയർ പിടിയിലായത്. തിരുവനന്തപുരത്തു നിന്നും മടത്തറയിലെത്തിച്ച കഞ്ചാവാണ് പിടികൂടിയത്. ട്രോളി ബാഗിൽ നിരവധി പൊതികളിലായി ബസ്സിൽ കടത്തിയ കഞ്ചാവാണ് പിടികൂടുന്നത്. ഓണം ലക്ഷ്യമിട്ട കോളനികൾ കേന്ദ്രീകരിച്ച വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച കഞ്ചാവാണെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ നിക്സൺ സേവിയർ മുമ്പ് മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നതെങ്കിലും പോലീസ് ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മടത്തറയിൽ ആർക്കു നൽകാനാണ് കഞ്ചാവ് എത്തിച്ചത്, ഇവിടെയുള്ള ഇയാളുടെ ഇടപാടുകാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡർ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ തെക്കൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഹൈവേ എല്ലാം കടന്നു പോകുന്ന ഈ പ്രദേശത്ത് അന്യസംസ്ഥാനങ്ങളിൽ വിശേഷ തമിഴ്നാട്ടിൽ നിന്നടക്കം ധാരാളമായി കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ ഇങ്ങനെ കടന്നു വരുന്നത് നിരന്തര സംഭവങ്ങളാവുകയാണ്. ഇന്നിപ്പോൾ രാവിലെ ഈ ആൻറ്റി സ്കോഡിൻ്റെ നേതൃത്വത്തിൽ 11.5 കിലോയോളം വരുന്ന കഞ്ചാവാണ് മടത്തറ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് പിടിക്കപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല ഒരു സമീപനവും ഇടപെടലും നമ്മുടെ പ്രദേശത്തുണ്ടാവുന്നു. ഇതിലേറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം ജനങ്ങൾ പൊതുജനങ്ങൾ കുറേ കൂടി വിജിലൻ്റായി ഇക്കാര്യം സജീവമായി ഇടപെടുന്നതിനും അവരെ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നാലേ ഈ രംഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മാഫിയകൾ പിന്മാറുകയും തീർച്ചയായും നമ്മുടെ സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന ഇപ്പോൾ തലമുറയാകെ നശിപ്പിക്കുന്ന ഈ വിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി പോലീസിനെ കൂടി സഹായിക്കുന്നതിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ തീർച്ചയായും ഈ മേഖലയിലെ ഇത്തരത്തിലുള്ള ലഹരി കടത്ത് അവസാനിപ്പിക്കുന്നതിനും നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിക്കുന്നതിനും കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കടയ്ക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ്, ചിതറ SI മുഹസിൻ മുഹമ്മദ്, ഡാൻസ് ഓഫ് SI ജ്യോതിഷ് ചിറവൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ചാവും പ്രതിയെയും പിടികൂടിയത്. നാട്ടുവാർത്ത ചിതറ.